ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ വിമാനത്തിനുള്ളിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകിയ ഒരു അമ്മയുടെ വാർത്ത നമ്മളെല്ലാം അറിഞ്ഞതാണ്. അന്ന് ആ അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷകരായത് വിമാനത്തിലെ യാത്രക്കാരായിരുന്ന മലയാളി ഡോക്ടർമാരും നഴ്സുമാരുമായിരുന്നു. അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ ഇൻഷാദ് ഇബ്രാഹിം തന്റെ അനുഭവങ്ങൾ 24നൊപ്പം പങ്കുവയ്ക്കുന്നു. ഡോക്ടറെ, ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് നമുക്കറിയാം. എന്താണ് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഡോക്ടർ ശരിക്കും പറയാനുള്ളത്? 7ാം മാസത്തിലുള്ള പ്രഗ്നൻസിയാണ്. 29ാം വീക്കും 1 ദിവസവും ആയിട്ടുള്ളൂ സിമിയുടെ ഗർഭത്തിൻ്റെ പ്രായം. അപ്പോൾ ഈ ഡെലിവറി ശരിക്കും നാട്ടിൽ വന്ന് കുറച്ച് സ്പെഷ്യലിസ്റ്റുകളൊക്കെ കാണിച്ച് അറ്റൻഡ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു സിമിയും ഹസ്ബൻഡായി ചെറിയാനും ഫ്ലൈറ്റ് കയറിയത്. ഇങ്ങനെ വർത്താനം പറയുന്ന സമയം കൊണ്ട് തന്നെ സിമി പറഞ്ഞു, എൻ്റെ വാട്ടർ ബ്രോക്കായി, വെള്ളം പൊട്ടി, സീറ്റൊക്കെ വെറ്റായിരിക്കുന്നു. കൊച്ചിൻ്റെ തല ഞാൻ പയ്യെ പുറത്തെടുത്തു. ആൾ ഭയങ്കര ചെറിയ ബേബിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കൈപ്പത്തിയുടെ അത്രയേ ഉള്ളൂ ആൾ. ഒരു 1300 ഗ്രാം എന്നാണ് ഞാൻ പിന്നെ അറിയാൻ കഴിഞ്ഞത് കൊച്ചിൻ്റെ വെയിറ്റ്. ആളെ പുറത്തെടുത്തു. ഒരു 10-15 സെക്കൻഡ്സ് ഞങ്ങളെല്ലാവരും ഷോക്കിലായിരുന്നു. കാരണം കുട്ടി കരയുന്നില്ല, ഒരു ആൺകുട്ടിയായിരുന്നു, അവൻ കരയുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പയ്യെ കമത്തി കിടത്തി തട്ടി. ലീല ബേബി എന്ന് പറഞ്ഞ നേഴ്സും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. ലീല എന്ന് പറഞ്ഞ നേഴ്സ് നല്ലോണം ഞങ്ങൾക്ക് മനോധൈര്യം തന്നു. കുട്ടിയെ എടുത്തു, കുട്ടിയെ നല്ലോണം ബ്ലാങ്കറ്റുകൾ കൊണ്ട് കവർ ചെയ്തു. ബ്ലാങ്കറ്റുകളൊക്കെ തരാനായിട്ട് പാസഞ്ചേഴ്സൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. 90% മേലെ മലയാളികളുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾക്ക് നല്ല കോപ്പറേഷനും നല്ല പാസഞ്ചേഴ്സും തന്നെ നല്ല കോപ്പറേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. എമർജൻസി ആയിരുന്നു. ലാൻഡ് ചെയ്ത് അപ്പം തന്നെ ജർമ്മൻ പാരാമെഡിക്സും ഡോക്ടേഴ്സും എല്ലാവരും അവരുടെ റെഡി ആയിരുന്നു. അവരപ്പം തന്നെ കൊച്ചിനെയും അമ്മയെയും അവർ എയർലിഫ്റ്റ് ചെയ്ത് താഴെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല എമർജൻസീസും ജീവിതത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് മരിച്ചു പോയിട്ടുണ്ട്, അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അത് ഇത്രയും ഫീറ്റ് മോളിൽ ഓൺ എയർ നമ്മളൊരു എമർജൻസി ഡെലിവറി നടത്താമെന്ന് പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ. മലയാളികൾ പൊളിയാണ്. ഇനി ഈ യുവതിക്കും അതുപോലെ തന്നെ ഷോണിനുമായുള്ള കാത്തിരിപ്പാണ്. അവർ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ രാഹുൽ മുരളിക്കൊപ്പം അബ്ദുൾ റഹീം, 24.